പത്തനംതിട്ട ഇളക്കൊള്ളൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ഒരു പരാതി കേൾക്കാൻ എത്തിയതായിരുന്നു കേരള ജനപക്ഷം ചെയർമാൻ പി സി ജോർജ്. റോഡ് വികസനം നടന്നപ്പോൾ സമീപത്തുണ്ടായിരുന്ന പഞ്ചായത്ത് റോഡ് ഗതാഗത യോഗ്യമല്ലാതായെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. പഞ്ചായത്ത് റോഡ് പുനർനിർമ്മിച്ചാൽ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് മറ്റൊരു കുടുംബവും പരാതിപ്പെട്ടിരുന്നു. തർക്കം രൂക്ഷമായതോടെയാണ് ഒരു കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം പി സി ജോർജ് പ്രശ്നപരിഹാരത്തിനായി സ്ഥലത്തെത്തിയത്. കുടുംബത്തിന് വീട് നഷ്ടപ്പെടാതെ പഞ്ചായത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സ്ഥലത്തെത്തിയ കരാറുകാരന്റെ പ്രതിനിധിയോട് പി സി ജോർജ് നിർദ്ദേശിച്ചു. വീടിനോട് ചേർന്ന് കോൺക്രീറ്റ് ഭിത്തി കെട്ടി പഞ്ചായത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് കരാറുകാരന്റെ പ്രതിനിധിയും ഉറപ്പു നൽകി. തർക്കമില്ലാതെ തീർന്നു. അവിടെ നിന്ന് നാളെ തന്നെ പണി തുടങ്ങുകയാണ്. ഇവിടെ കെ എസ് ടി പി തന്നെ ഇവിടെ താത്ത് ഇവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് റോഡാവും. റോഡായി കഴിയുമ്പോൾ അവരുടെ വീട് പൊളിയാതിരിക്കണം എന്നാണ് നിർബന്ധമാണ്. ഇതിൻ്റെ പേര് നമ്മൾ രാജശ്രീ അച്ഛനും അവരുമാണ്. അത് ആ സൈഡ് കോൺക്രീറ്റ് കെട്ടിക്കൊടുക്കണം. ഞാൻ തന്നെ ചെയ്യില്ലെങ്കിൽ. റോഡ് വികസനത്തിനായാലും കേരയിൽ പദ്ധതിക്കായാലും സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണെന്ന് പി സി ജോർജ് പറഞ്ഞു. 100 കോടി രൂപ തന്നാലും വികസനത്തിനായി തന്റെ വീടും സ്ഥലവും വിട്ടു നൽകില്ലെന്നും പി സി ജോർജ് പറഞ്ഞു. കേരളയിലെ ഒരു മനുഷ്യനെ കളിപ്പിരി കച്ചവടമാനെ നടക്കാത്ത കാര്യം. സ്വാഭാവികമായിട്ട് ഈ സ്ഥലം പോകുന്ന എല്ലാവർക്കും വിഷമമുണ്ട്. ഞാൻ പറയാം, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം 100 കോടി രൂപ തന്നാലും ഞാൻ കൊടുക്കില്ല. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ്, മനസ്സിലായില്ലേ? ഞാൻ പിണറായിയോട് ചോദിച്ചു, പിണറായി ഇപ്പോൾ പിണറായി താമസിച്ച വീട് എനിക്കറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റൊക്കെ പിടിപ്പിച്ച് ഇപ്പോഴാണ്. അത് ഒരു 4-5 കോടി രൂപ എന്നൊക്കെ തന്നേക്കുന്നു ചോദിച്ചു. ഉള്ള ഒറിജിനൽ വിലയാണ് ഒരു 1 കോടി രൂപയ്ക്ക് കിട്ടുന്നതാ. 5 കോടി രൂപ തരാൻ തരുന്നോ നീ തരികയല്ലോ അതിനെ. അത് എല്ലാവർക്കും ഉണ്ട്, വ്യക്തിപരമാണ്. 5 സെൻറ്റുള്ള ഭൂമിയിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ മനപ്രയാസം. കഴിയുമെങ്കിൽ ആ മനപ്രയാസം ഉണ്ടാക്കാതെ തീർന്നു, മനസ്സിലായില്ലേ? ഇവിടെ ഇത് ഉദാഹരണം, ഇത് 4 സെൻറ്റായിരുന്നു. അവർ 2 സെൻറ്റ് കൊണ്ടിന് പോയി. 200,000 രൂപ മറ്റോ കിട്ടിയില്ലേ നമ്മളെ? ആ മനസ്സിലായി. 1 കോടി രൂപ കൊടുത്താൽ അവരുടെ വേദന പോകുന്നില്ല, മനസ്സിലായി? ജനങ്ങളുടെ വിഷയങ്ങളിൽ പാർട്ടി ഭേദമില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ ഇടപെടണം. അധികാരമുണ്ടെങ്കിലേ ജനസേവനം സാധ്യമാകൂ എന്ന ചിന്താഗതി തെറ്റാണെന്നും 2 പ്രാവശ്യം താൻ മന്ത്രിപദം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നുമാനെ എത്ര കൊല്ലമായി, ഒരു 40 കൊല്ലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതല്ലേ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്? അല്ലെ, എനിക്ക് 2006 മന്ത്രിയാകാമല്ലോ, വേണ്ടെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ഇപ്പം 2015 മുമ്പ് ഞാൻ ഉൾപ്പെടെ എന്നെ മന്ത്രിയാക്കാൻ നോക്കില്ല, പറ്റുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്ക് മന്ത്രിയായി പറ്റുക. ഇങ്ങനെ നടക്കണമെങ്കിൽ ഇത് പറ്റൂ, അതുകൊണ്ടാണ്. അതിപ്പോൾ എല്ലാവരും എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അംബീഷൻ ഉണ്ട്. എല്ലാവരും രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ പഞ്ചായത്ത് മെമ്പറാണെന്ന് ആഗ്രഹിക്കും, MLA ആണെന്ന് ആഗ്രഹിക്കും, MLA ആവും മന്ത്രിയാണെന്ന് ആഗ്രഹിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അത്ര ഉള്ള കാര്യം. പ്രശ്നം രമ്യമായി പരിഹരിച്ചതിന് നാട്ടുകാർ പി സിയോട് നന്ദിയും പറഞ്ഞു. അജിക്കുടുമുണ്ടൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.